നമസ്കാരം എൻ്റെ പേര് മിന്നു പി എം ഈ സിവിൽ സർവീസ് പരീക്ഷയിൽ നൂറ്റി അമ്പതാമത്തെ റാങ്ക് ലഭിച്ചു എനിക്ക് ഇത്തവണ പ്രിലിമിനറിക്ക് പേപ്പർ വണ്ണിന് വൺ ട്വൻ്റി ഫൈവും പേപ്പർ ടുവിന് സെവൻറ്റി നയൻ മാർക്സുമാണ് ഈ ഈ വരുന്ന പ്രിലിംസ് ട്വൻറ്റി ട്വൻറ്റി വൺ എക്സാം എഴുതാൻ പോകുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനോടും ഒരു ഒരു ഡു ആൻഡ് ഡോൺ ഡോൺസ് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് വർക്കൗട്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രിലിമിനറി എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് എലിമിനേറ്റിംഗ് എക്സാമാണ് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ഒരു ഫൈവ് ലാക്ക് ആസ്പിറിയൻസ് വന്നിട്ട് ടെൻ തൗസൻഡ് ആൾക്കാരിലോട്ട് ചുരുങ്ങി പോകുന്ന ഒരു എക്സാമും കൂടെയാണ് സോ അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള കോംപ്ലക്സിറ്റി ഓഫ് ദി എക്സാമിനേഷൻ കുറച്ച് ഹൈ ആണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് ക്രാക്ക് ചെയ്യാൻ ഏറ്റവും ഒരു ഫേസും പ്രിലിംസിൻ്റെ ഫേസ് ആയിരുന്നു ഞാൻ ഒരു ഒരു ചെറിയൊരു സ്ലൈഡ് ചേഞ്ചിൻ്റെ ഒരു സ്ട്രാറ്റജിയിൽ അഡോപ്റ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാനും പറ്റിയത് ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ട് ഞാൻ പേപ്പർ ടുയിൽ നിന്ന് തുടങ്ങാം സീസാറ്റ് എനിക്ക് ഭയങ്കര ഒരു പേപ്പറായിരുന്നു സി സാറ്റ് എസ്പെഷ്യലി മാത്തമാറ്റിക്സ് ചെയ്യാൻ എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു സോ വാട്ട് ഐ ഡിഡ് ഇസ് ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ബേസ്ഡ് ഓൺ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എയ്റ്റി ക്വസ്റ്റ്യൻസിൽ ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് ദി ക്വസ്റ്റ്യൻസും പാസേജ് ബേസ്ഡ് ആണ് അപ്പോൾ പാസേജിൽ നിന്ന് ഏകദേശം ഒരു തേർട്ടി ട്വൻറ്റി ഫൈവ് ടു തേർട്ടി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പാസേജ് ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു ബിക്കോസ് എൻ്റെ ഡെയിലി പേപ്പറൊക്കെ വായിക്കുന്നത് കാരണം തന്നെ ഒരു പാസേജ് വായിച്ചത് കോംപ്രിഹെൻഡ് ചെയ്തെടുക്കാൻ എനിക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നി അങ്ങനെ പാസേജിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ കറക്റ്റായിട്ട് ചെയ്യുമായിരുന്നു ലൈക്ക് ഐ യൂസ് ടു ഡു എവ്രി വൺ ഓഫ് ഇറ്റ് രണ്ടാമതായിട്ട് ഞാൻ അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന റീസണിങ് ആണ് എൻ്റെ അടുത്ത കംഫർട്ടബിൾ ഏരിയ എന്ന് പറയുന്നത് റീസനിങ് ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ ഇത് രണ്ടും ഞാൻ പൊതുവേ ചെയ്യാറുള്ളതാണ് മാ പാസേജും റീസണിങ്ങും പക്ഷേ മാത്തമെറ്റിക്സിൻ്റെ കാര്യം വന്നപ്പോൾ എനിക്ക് മാത്സ് ഭയങ്കര ടഫായത് കാരണം ഞാൻ മാത്സിലെന്താ ചെയ്തതെന്ന് വെച്ചാൽ റീസണിങ് പോലെ തോന്നിക്കുന്ന മാത്തമെറ്റിക്സ് ഉണ്ട് ഇപ്പോൾ കലണ്ടറിൻ്റെ ക്വസ്റ്റ്യൻ ക്യൂബിൻ്റെ ക്വസ്റ്റ്യൻ അങ്ങനെ നമുക്ക് തീരെ അല്ലാത്ത ഏജിൻ്റെ ക്വസ്റ്റ്യൻ എന്നാൽ മാത്തമാറ്റിക്സിൻ്റെ ചില ഫോർമുലസ് ഒക്കെ അപ്ലൈ ചെയ്യേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിന് വേണ്ടിയിട്ട് അത് അത് ഞാൻ പഠിക്കുകയാണ് ചെയ്തത് യൂട്യൂബിലെ ചില വീഡിയോസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് എപ്പോഴും റിപ്പീറ്റഡ്ലി ചോദിക്കുന്നത് ഇപ്പോൾ ക്യൂബിൻ്റെ ക്വസ്റ്റ്യൻ മിക്കവാറും റിപ്പീറ്റ് ചെയ്യാറുണ്ട് ആവറേജിൻ്റെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ യു പി എ സിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന മേഖലയെന്ന് നോക്കി അത്തരം യൂട്യൂബ് വീഡിയോസ് എടുത്ത് പഠിക്കാറുണ്ടായിരുന്നു അതാണ് ഞാൻ സി സാറ്റിലെടുത്ത ഒരു സ്ട്രാറ്റജി അത് ഇത്തവണ വർക്കൗട്ടായി സെവൻറ്റി നയൺ ഒരു വലിയ മാർക്കല്ല പക്ഷേ ഗവൺ ദാറ്റ് സിക്സ്റ്റി സിക്സ് ആണ് ക്വാളിഫയിങ് മാർക്ക് എന്ന് നോക്കുമ്പോൾ സെവൻറ്റി നയൺ ഐ എം വെരി ഹാപ്പി അബൌട്ടിറ്റ് ബിക്കോസ് ടു തൗസൻഡ് നയൻറ്റീനിലെ പ്രിലിംസിൽ എനിക്ക് പോയതും സി സോ ഇതാണ് ഞാൻ സി സാറ്റിലെടുത്ത സ്ട്രാറ്റജി പിന്നെ പേപ്പർ വണ്ണിൻ്റെ കേസിലാണ് കേസിലാണെങ്കിൽ ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട് സോ മൈ ഫേസ്റ്റ് തിങ് ഈസ് ടു ഗോ ത്രൂ ദ ക്വസ്റ്റ്യൻ പേപ്പർ അറ്റ്ലീസ്റ്റ് ത്രീ ടൈംസ് എന്നുള്ളതാണ് ഞാൻ മൂന്ന് തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടെ പോകാറുണ്ട് ഇത് എത്ര പേർക്ക് ഫീസിബിൾ ആണെന്ന് എനിക്കറിയില്ല ടൈം മാനേജ്മെൻറ്റും കോമൺ സെൻസും റിസ്ക് ടേക്കിങ്ങും ഒരുമിച്ച് ബ്ലൻഡും ചെയ്യുന്ന ഒരു എക്സാമിനേഷൻ കൂടെയാണ് പ്രിലിംസ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ടൈം മാനേജ്മെൻറ്റിന് വേണ്ടി ഞാൻ ചെയ് ചെയ്തിട്ടുള്ളത് മൂന്ന് തവണ ക്വസ്റ്റ്യൻസിലൂടെ പോകാമെന്നുള്ളതാണ് അപ്പോൾ അതിൽ തന്നെ എൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ആദ്യം ഞാൻ വൺ വേർഡ് ക്വസ്റ്റ്യൻസാണ് നോക്കുന്നത് തിരഞ്ഞു പിടിച്ച് വൺ വേർഡിലോട്ട് പോകും ബിക്കോസ് എ ബി സി ഡി ഏതെങ്കിലും ഒന്ന് തന്നെ ആയിരിക്കാം എൻ്റെ ഓപ്ഷൻ സോ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആദ്യം ചെയ്യാം രണ്ടാമത്തെ റൗണ്ടിൽ ഞാൻ ടു സ്റ്റേറ്റ്മെൻറ്റ് ആണ് എ ബി എ ബി ബോത്ത് എ ആൻഡ് ബി അല്ലെങ്കിൽ ബോത്ത് വൺ ആൻഡ് ടു നെയ്തർ വൺ ഓർ ടു ഈ ക്വസ്റ്റിനാണ് ഞാൻ എടുത്ത് ചെയ്തുകൊണ്ടിരുന്നത് തേർഡ് റൗണ്ടിൽ ഞാൻ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റിനാണ് നോക്കുന്നത് ഫോർത്ത് റൗണ്ടിൽ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്സ് നാലോ അഞ്ചോ സ്റ്റേറ്റ്മെൻ്റ് ഉള്ള ക്വസ്റ്റ്യൻ പിന്നെ അഞ്ചാമത്തെ റൗണ്ടും കൂടെ ഞാൻ പോയിട്ടുണ്ട് കാര്യം ഒരു 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 കംപ്ലീറ്റ് ഒരു ഫോട്ടോ ഫിനിഷിന് വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുമുണ്ട് അപ്പം അങ്ങനെ അഞ്ച് തവണ ഞാൻ ഇത്തവണ പ്രിലിമിനറി ക്വസ്റ്റ്യൻസിലൂടെ പോയിട്ടുണ്ട് അപ്പോൾ ഒരു ക്വസ്റ്റിനിൽ സ്റ്റക്കാവാതെ അടുത്തടുത്തടുത്ത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എനിക്കത് പെട്ടെന്ന് ആൻസർ കിട്ടിയില്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും അതും അറിയില്ലെങ്കിൽ അടുത്തതിൽ പോകും സോ ചിലപ്പോൾ എട്ടാമത്തെയോ പത്താമത്തെയോ ആയിരിക്കും ചിലപ്പോൾ എനിക്ക് ആദ്യം അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുക അപ്പോൾ അതിന് എനിക്കൊരു ഹെസിറ്റേഷനും ഇല്ലായിരുന്നു എന്നുള്ളതും കൂടെ ഇത്തവണ ഈ സമയത്ത് ഞാൻ പറയുകയാണ് സോ അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ടൈംസ് ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടെ പോയത് എനിക്ക് വളരെ നല്ലതായിട്ടാണ് തോന്നിയത് സോ എവറി പേപ്പറിൽ നിങ്ങൾ ശങ്കർ ഐ എസ് അക്കാഡമിയുടെ ഫൗണ്ടർ ആയിട്ടുള്ള ശങ്കർ സാറ് പറഞ്ഞിട്ടുണ്ട് എയ്റ്റി ക്വസ്റ്റ്യൻസിനെബോൾ നമ്മൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എക്സാമിനേഷനിലേ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ എയ്റ്റി ഫൈവ് എയ്റ്റി ഫൈവ് പ്ലസ് ക്വസ്റ്റ്യൻസ് എല്ലാ പ്രിലിംസിനും ഞാൻ ചെയ്തിട്ടുണ്ട് അത് വർക്കൗട്ടായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എയ്റ്റി ഫൈവ് പ്ലസ് ക്വസ്റ്റ്യൻസ് ഇറ്റ്സ് എ മസ്റ്റ് ബിക്കോസ് നമ്മുടെ ഓഡ്സ് എവിടെയാണ് നിൽക്കുന്നതെന്ന് നമുക്കറിയില്ല നെഗറ്റീവ് എവിടെയാണ് വീഴുകയെന്ന് നമുക്കറിയാൻ പറ്റില്ല സോ അതുകൊണ്ട് തന്നെ ഒരു സേഫ് ബെറ്റാണ് എയ്റ്റി ഫൈവ് ടു നയൻറ്റി ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളത് മൂന്നാമത്തെ കാര്യം ഒരു ഒരു റിസ്ക് ടേക്കിംഗ് ആണ് നമ്മുടെ കോമൺ സെൻസ് യൂസ് ചെയ്തിട്ട് ഒരു റിസ്ക് ടേക്കിംഗ് ഉണ്ട് ഇതിനകത്ത് അപ്പോൾ നമുക്ക് ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ വായിക്കുമ്പോൾ നമുക്ക് അറിയണ്ടാവില്ല ശരിക്കും പ്രിലിംസിൻ്റെ ആൻസർ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്ഷൻസിൽ തന്നെയാണ് എനിവേ എ ബി സി ഓർ ഡി ഇതായിരിക്കും എൻ്റെ ആൻസർ അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പുറത്തിറങ്ങി ചിന്തിച്ചിട്ട് കാര്യമില്ല അതിനുള്ളിൽ തന്നെ ആൻസർ ഉള്ളത് സോ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ നന്നായി വായിച്ച് ഓപ്ഷൻസ് വായിച്ച് ഈ ഓപ്ഷൻ ക്വസ്റ്റ്യനുമായി കമ്പയർ ചെയ്ത് ഒന്ന് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും കാര്യം അവിടെയാണ് ആൻസർ കിടക്കുന്നത് ആൻസറിന് പുറത്തല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോക്കസ് എപ്പോഴും ക്വസ്റ്റ്യനിലും ഓപ്ഷനിലും ആയിരിക്കുക അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഒരു റിസ്ക് എലമെൻ്റ് ഉണ്ട് ഒരു ഒരു റിസ്ക് ഉണ്ട് അപ്പോൾ പലപ്പോഴും നമ്മൾ ചിലപ്പോൾ ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരിക്കും എ ആണോ സി ആണോ എ ആണോ സി ആണോ പക്ഷേ നമ്മുടെ ഒരു കോമൺ സെൻസ് നമ്മുടെ ഒരു ഗട്ട് ഇൻറ്റൂഷൻ നമ്മൾ ട്രസ്റ്റ് ചെയ്യേണ്ട ഒരു എക്സാമും കൂടെയാണ് പ്രിലിമിനറി ഒരു പക്ഷെ നമുക്കും അറിയില്ല നമുക്ക് കോൺക്രീറ്റ്ലി ഒരു ആൻസർ അറിയില്ലെങ്കിൽ നമ്മുടെ എല്ലാ തോട്ട് പ്രോസസ്സും വെച്ചിട്ട് അല്ലെങ്കിൽ എല്ലാ കോമൺ സെൻസും വെച്ചിട്ട് നമുക്ക് തോന്നുന്നു ഇതാണ് ആൻസർ എന്ന് തോന്നുന്നത് ധൈര്യമായിട്ട് കുത്തണം എന്നേ ഞാൻ പറയുള്ളൂ ബിക്കോസ് അറ്റ് ടൈംസ് ദാറ്റ് വർക്ക്സ് അതിൻ്റെ അർത്ഥം ബ്ലൈൻഡ്ലി എന്തെങ്കിലും ഗസ് ചെയ്ത് അല്ലെങ്കിൽ എല്ലാം സി ആയിക്കോട്ടെ അല്ലെങ്കിൽ എ എല്ലാം എ ഇരുന്നോട്ടെ അങ്ങനെയല്ല നമ്മുടെ ഒരു ഗട്ട് ഇൻസ്റ്റിങ്റ്റും നമ്മുടെ ഒരു കോമൺ സെൻസും നമുക്ക് വായിച്ചിട്ട് ഏകദേശം ഇതാണ് ശരി എന്ന് തോന്നുന്നത് നമ്മൾ ഉറപ്പായിട്ടും അത് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് പൊതുവെ ആസ്പിരിയൻസ് ചെയ്യുന്ന വേറൊരു മിസ്റ്റേക്ക് ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസേഴ്സ് മാർക്ക് ചെയ്യുക എന്നിട്ട് പിന്നീട് കറപ്പിക്കുക ദയവേതാരും അങ്ങനെ ചെയ്യരുത് കാര്യം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയാമെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങളത് ഒ എം ആറിൽ മാർക്ക് ചെയ്യണം ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്തിട്ട് പിന്നെ എപ്പോഴെങ്കിലും മാർക്ക് ചെയ്യാമെന്ന് ആരും വിചാരിക്കരുത് അതൊരു പൊട്ട കാര്യമാണ് അങ്ങനെ ചെയ്യരുത് ഇത്രയൊക്കെയാണ് എനിക്ക് പൊതുവേ പ്രിലിംസിനെ പറ്റി പറയാനുള്ളത് ബട്ട് എബോ എവ്രിഥിങ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരും പരീക്ഷയ്ക്ക് മുമ്പേ തോക്കരുത് എല്ലാവരും പോയി ആ എക്സാമിനേഷൻ ഹാളിൽ ഇരുന്ന് ആ ക്വസ്റ്റ്യൻ പേപ്പർ ടാക്കിൾ ചെയ്യണം എന്നുള്ളൊരു ഓപ്പൺ മൈൻഡഡ്നെസ്സോടെ പോകണം നമ്മൾ പഠിച്ചതൊരു പക്ഷേ ചോദിക്കില്ല നമ്മൾ ചിലപ്പോൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ നൂറ് ക്വസ്റ്റ്യൻ എനിവേ ഫ്രഷ് നൂറ് ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മൾ ആ സമയത്തിരുന്ന് ചിന്തിച്ച് ആ സമയത്തിരുന്ന് കോംപ്രിഹെൻഡ് ചെയ്ത് ആ സമയത്ത് കോമൺ സെൻസ് ഉപയോഗിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ് അതുകൊണ്ട് നമ്മൾ ഇത്രയും പഠിച്ചു അല്ലെങ്കിൽ പഠിച്ചില്ല എന്നുള്ളൊരു പാസ്റ്റ് ഫാക്ടർ നിങ്ങൾ എക്സാമിനേഷനിൽ കൊണ്ടുവരരുത് വളരെ ഓപ്പൺ മൈൻഡഡായി വളരെ പോസിറ്റീവായിട്ട് ആ രണ്ട് മണിക്കൂറ് വേറൊന്നിനെ പറ്റി ചിന്തിക്കാതെ നിങ്ങളും ക്വസ്റ്റ്യൻ പേപ്പറും മാത്രമായിട്ടിരിക്കുക അത് ഉറപ്പായിട്ടും വർക്കൗട്ടാകും എനിക്ക് വർക്കൗട്ടായൊരു സ്ട്രാറ്റജിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് എന്താണോ ഫീസിബിളായിട്ട് തോന്നുന്നത് അത് തന്നെ നിങ്ങൾ ചെയ്യുക ബട്ട് മേക്ക് ഷുവർ ദാറ്റ് യു ഡു എയ്റ്റി ഫൈവ് പ്ലസ് ക്വസ്റ്റ്യൻസ് മേക്ക് ഷുവർ യു ഡൂ ഓൾ പാസേജ് ക്വസ്റ്റ്യൻ ഇൻ സീസ് ഇതാണ് എനിക്ക് പറയാനുള്ളത് താങ്ക് യു